ബിജു ഫാംലാൻഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ നമ്മുടെ ഒരു സന്തോഷകാര്യമുണ്ട്, നമ്മുടെ ചാനലിപ്പോൾ 1000 സബ്സ്ക്രൈബർ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്, കമൻ്റ് അയച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനുശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കാര്യം പറയാനുള്ളത്, പലരും നല്ല കമൻറ്റുകൾ അയച്ചിരുന്നു. നെഗറ്റീവ് കമൻസ് ഉണ്ട്, പോസിറ്റീവ് കമൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ കമൻറ്റും നമ്മളെടുക്കുന്നത് പോസിറ്റീവായിട്ടാണ്. അപ്പോൾ തൊഴുത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു പരീക്ഷണമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. അതായത് തൊഴുത്തിൻ്റെ രണ്ട് വശത്തും മാടുകളെ കെട്ടി ഒരു പുൽക്കൂട് വെച്ചിട്ട്, അതിന് നെഗറ്റീവ് കമൻസ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. അതായത് രണ്ട് വശത്തും ഒന്നും മാടിനെ കെട്ടുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ടും ഇടി കൂടുന്നുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഏത് മാടാണ് തീറ്റ എടുക്കാത്തതെന്ന് അറിയാനുള്ള സംശയം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടില്ല, അപ്പോൾ അതിന് നെഗറ്റീവ് ആയിരിക്കാം. അപ്പോൾ എല്ലാം ഓരോ പുതിയ ഐഡിയകൾ നമ്മൾ വർക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അതിൻ്റേതായ നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ കമൻ്റ് അയച്ച എല്ലാവർക്കും നമ്മൾ വളരെയധികം നന്ദി പറയുന്നു. നമ്മൾ കമൻ്റ് എല്ലാ കമൻറ്റും പോസിറ്റീവ് ഇതോടുകൂടിയാണ് എടുക്കുന്നത്. അതിന് നമ്മൾ റിപ്ലൈസും അയക്കുന്നുണ്ട്. എല്ലാം നമ്മൾ എല്ലാവരും കമൻ്റ് അയക്കണം. കമൻ്റ് അയച്ചാലാണ് നമുക്ക് ഈ ഫീൽഡിലുള്ളവർക്കുള്ള ഒരു എന്താ പറയുക, ഒരു ഐഡിയാസ്, പുതിയ ഐഡിയാസ് വരുള്ളൂ. അപ്പോൾ പുതിയ ഐഡിയാസ് വല്ലതുണ്ടെങ്കിൽ അയക്കുക, നമുക്ക് നോക്കാം. അപ്പോൾ വേറെ പുതിയതാരെങ്കിലും തൊഴുത്ത് പണിയുന്നുണ്ടെങ്കിൽ അവർക്കും ഒരു ഉപകാരമായിരിക്കും പുതിയ ഐഡിയാസ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഇതിൽ വാട്ടർ ഓട്ടോമാറ്റിക് വാട്ടർ ഡ്രിങ്കിങ് സിസ്റ്റം നമ്മൾ ചെയ്തിരുന്നു. അന്ന് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, കുറവായിട്ടുണ്ടായിരുന്നത്, ഫ്ലഷ് ടാങ്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലഷ് ടാങ്ക് പിന്നീടാണ് ഇതിൽ ഘടിപ്പിക്കുകയും ഇപ്പോൾ അത് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ പണി, അതായത് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് വാട്ടർ സിസ്റ്റത്തിൻ്റെ പണി ഫുള്ളായിട്ട് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പ്ലംബറുടെയോ വേറെ ആരുടെയോ ഒരു സഹായമില്ലാതെ എൻ്റെ ഐഡിയ പ്രകാരം ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് വാട്ടർ സിസ്റ്റമാണിത്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, അതായത് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് വാട്ടർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല, കാരണം പല ഘടകങ്ങളും നമ്മൾ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ എല്ലാം പൂർത്തീകരിച്ചു ശേഷം, ഇപ്പോൾ ഒരു മാസത്തോളമായി നമ്മൾ പൂർത്തീകരിച്ചിട്ട്, അതിനുശേഷമുള്ള ഒരു വീഡിയോ ആണ്, അതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് എനിക്ക് ഈ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് വാട്ടർ സിസ്റ്റം ചെയ്യുന്നതിന് വേണ്ടി ചിലവായ എമൗണ്ട് എന്ന് പറയുന്നത് 1500 രൂപയുടെ അടുത്താണ്. അതായത് 12 പോയിൻ്റ് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് വാട്ടർ സിസ്റ്റം ചെയ്തപ്പോൾ എനിക്ക് ചിലവായ എമൗണ്ട് എന്ന് പറയുന്നത് 1500 രൂപ മാത്രമാണ്. അതിൽ ഫ്ലഷ് ടാങ്ക് ഉൾപ്പെട്ടിട്ടില്ല. ഉപയോഗശൂന്യമായൊരു ഫ്ലഷ് ടാങ്ക് എടുത്ത് അത് ഞാൻ മോഡിഫൈ ചെയ്ത് അതിൻ്റെ ലീക്കുകളൊക്കെ അടച്ചതിന് ശേഷം ഞാൻ ഉപയോഗിക്കുകയായിരുന്നു. അതിനാൽ ബാക്കിയുള്ള ഐറ്റംസും ഉള്ള എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിനുള്ള പണി, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യമായ പണികളെ എല്ലാം ഞാൻ സ്വന്തമായി ചെയ്യുകയും ഒരു പ്ലംബറുടെ സഹായം ഇല്ലാതെ ചെയ്യുകയായിരുന്നു. അതിനാൽ എനിക്ക് കൂലി ചിലവ് അതിൽ നിന്നും ലാഭിക്കാനായി. മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് മാത്രമാണ് 1500 രൂപ എന്ന് പറയുന്നത്. അതായത് 12 ഡ്രിങ്കിങ് വാട്ടർ സിസ്റ്റത്തിൽ 12 മഡ് ബോളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അത് കാരണം വെള്ളം നിറഞ്ഞു വരുന്നുള്ളൂ. ഇപ്പോൾ രാവിലെ തൊഴുത്ത് കഴുകിയതിന് ശേഷം ഇത് കഴുകി അതിൽ നിന്നുള്ള പഴയ വെള്ളം പുറത്തേക്ക് കളഞ്ഞ് കഴുകിപ്പോൾ ഞാൻ ഓൺ ചെയ്തപ്പോൾ വെള്ളം നിറഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മഡ് ബോളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മഡ് ബോള് സിമെൻറ്റിൽ ഉറപ്പിക്കുകയാണ്. മഡ് ബോള് പൊട്ടിപ്പോവും എന്നുള്ളൊരു ഇത് ഒരു ഉപദേശം പലരും തന്നിരുന്നു. പക്ഷേ ഞാനിത് മഡ് ബോള് നല്ല രീതിയിൽ സിമെൻറ്റിൽ ഉറപ്പിച്ച് അതിൻ്റെ വക്കുകളൊക്കെ സിമെൻറ്റ് ചെയ്തിട്ടുള്ള കാരണം പൊട്ടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മതിലിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ചിന്, 5.5 ഇഞ്ചിൻ്റെ മഡ് ബോള് മേടിച്ച് സെൻറ്ററിൽ നമ്മൾ ഹോളടിച്ച് FTMT ഉപയോഗിച്ച് അത് പൈപ്പിൽ ഫിക്സ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതിൽ അടിയിൽ കൂടെ പൈപ്പ് കൊണ്ട്, അപ്പോൾ പൈപ്പിൽ നിന്ന് ടീ ഇട്ടിട്ട് അതിൽ MT ഇട്ട് അതിനുശേഷം FT ആയിട്ട് പുറത്തുനിന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേ ഒരേ വാട്ടർ ലെവലിൽ നമ്മൾ ഒരു സൈഡിൽ 6 ബോള് നമ്മൾ സെറ്റ് ചെയ്തു, മറ്റേ സൈഡിൽ 6 ബോള് നമ്മൾ സെറ്റ് ചെയ്തു.
അപ്പോൾ ഇതിൽ മെയിൻ നമ്മൾ നോക്കേണ്ട കാര്യം പുല്ലൂടിൻ്റെ മതിൽ പണിയുമ്പോൾ ഇതിൻ്റെ വാട്ടർ ലെവൽ പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ വെള്ളം നിറയുമ്പോൾ മറ്റേതിൽ വെള്ളമില്ലാതിരിക്കുകയും ഇതിൽ നിറയ്ക്കാൻ നോക്കുമ്പോൾ അവിടെ വെള്ളം നിറഞ്ഞു പോവുകയും ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ വാട്ടർ ലെവലെല്ലാം ഏകദേശം കറക്റ്റാണ്, ഒരു അര സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമാണ് നമുക്ക് പല്ലാ പണി കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളത്, ഒരു മഡ് ബോളിൽ മാത്രം. എന്നാലും നമ്മുടെ ഒരുവിധം വാട്ടർ ലെവൽ, അതായത് ഇപ്പം മാടുകൾക്ക് പോത്തിനും പശുവിനൊക്കെ കുടിക്കാവുന്ന വിധത്തിൽ വെള്ളം ഇതിൽ എപ്പോഴും കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ അവർ കുടിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ, അതായത് പാടത്തുനിന്ന് വന്നതിന് ശേഷമാണ്, അപ്പോൾ അവർ രാത്രിയാകുമ്പോൾ കുടിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നു. നല്ല രീതിയിൽ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്ലഷ് ടാങ്ക് പറഞ്ഞിരുന്നല്ലോ, ഉപയോഗശൂന്യമായ ഫ്ലഷ് ടാങ്ക് എടുത്ത് നമ്മളിത് നമ്മുടെ മതിലിനോട് ഉറപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മതിലിനോട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വാട്ടർ ലെവൽ നോക്കുമ്പോൾ നമ്മുടെ മതിലിൽ നിന്നും കുറച്ച് പൊന്തി നിൽക്കുന്നതിന് പട്ട ഉപയോഗിച്ച് നമ്മൾ പൊന്തിച്ച് നിർത്തി കുറച്ച്. അതിനുശേഷം അതിലേക്ക് കണക്ഷൻ കൊടുത്തു. അപ്പോൾ അതിന് സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ ആ വെള്ളം സ്റ്റോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് കഴുകാൻ സാധിക്കും. അപ്പോൾ ഒരു FTMT ഉപയോഗിച്ച് നമ്മളിതിൽ കണക്ട് ചെയ്തു. അതിനുശേഷം പുല്ലൂട്ടിലേക്ക് പോകുന്ന പൈപ്പുമായി കണക്ട് ചെയ്തു. അതിനുശേഷം ഒരു ഔട്ട്ലെറ്റ് ഇട്ടിട്ടുണ്ട്. ഔട്ട്ലെറ്റ് നമ്മൾ കഴുകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോളിലുള്ള വെള്ളം, അതായത് അവരുപയോഗിച്ച് അത് അഴുക്കായ വെള്ളം, അത് പുറത്തേക്ക് പോകുന്നതിനും കഴുകി വൃത്തിയാക്കുന്നതിനും സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് കഴുകി വെള്ളം പുറത്തേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ മാത്രം കണക്ട് ചെയ്തിട്ടുള്ളൂ, എന്നുവെച്ചാൽ മറ്റേ സൈഡിൽ നമ്മളിപ്പോൾ ഇതുവരെ മാടിനെ നിന്ന് കെട്ടാത്തതുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അത് കണക്ട് ചെയ്ത് നോക്കിയിരുന്നു, വാട്ടർ ലെവലൊക്കെ അത് അപ്പർ സൈഡ് പെർഫെക്റ്റാണ്. ഇപ്പർ സൈഡിൽ മാത്രം ഒരു 0.5 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമുള്ളൂ ഒരു ബോളിലേക്ക്, ബാക്കിയുള്ള 5 ബോളും പെർഫെക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, പണിയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാട്ടർ ബോൾ വയ്ക്കുമ്പോൾ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു, നമ്മളിത് മൂത്രം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് തൊഴുത്ത് കഴുകാൻ ഉപയോഗിക്കുന്നത് ഹൈ പവർ വാട്ടർ ഉപയോഗിച്ച് മോട്ടർ ഉപയോഗിച്ചാണ് തൊഴുത്ത് കഴുകുന്നത്. അതായത് 2-3 ബക്കറ്റ് വെള്ളം കൊണ്ട് ഞാൻ തൊഴുത്ത് കഴുകുന്നു. അതിന് ശേഷം ആ വെള്ളം ഞാൻ ഇവിടെ ഒരു റിങ് പണിത് അതിൽ ശേഖരിക്കുന്നു. അത് ഒരാഴ്ചയിൽ ശേഷം അത് ഞാൻ പമ്പ് ഉപയോഗിച്ച് മോട്ടറെ ഉപയോഗിച്ച് പറമ്പിലുള്ള തെങ്ങിനും മറ്റുള്ള സാധനങ്ങൾക്കും അടിച്ച് അത് ക്ലിയർ ചെയ്യുന്നു. അതൊരു കമൻ്റ് ആയിട്ട് ഒരു സുഹൃത്ത് നമുക്ക് ചോദിച്ചിരുന്നു, അത് എന്താ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ റിങ് കെട്ടി അതിൽ ശേഖരിക്കുകയാണ്, കഴുകണ വെള്ളം മൂത്രം അതിൽ ശേഖരിക്കുന്നു. അപ്പോൾ മൂത്രം ഡൈലൂട്ട് ചെയ്ത് വെള്ളത്തിനൊപ്പം ഡൈലൂട്ട് ചെയ്ത് കെടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ അത് പമ്പ് ഉപയോഗിച്ച് തെങ്ങിനും നമ്മുടെ ബാക്കിയുള്ള കൃഷികൾക്കൊക്കെ അടിക്കുന്നത്, പുല്ലുണ്ട് കുറച്ച്, അപ്പോൾ പുല്ലിനും നമ്മൾ കുറച്ചടിക്കും, പിന്നെ തെങ്ങിനടിക്കും, പിന്നെ ഇഞ്ചി മഞ്ഞൾ അതിനൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ അടിച്ചു കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ നല്ല വളർച്ചയുണ്ട് ഇപ്പോൾ അതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇതിലെ ഫിറ്റിംഗ് സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. നമ്മുടെ ഇപ്പോൾ ബൗൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാം, ഇപ്പോൾ എല്ലാ ബൗളും നിറഞ്ഞു കിടക്കുന്നതായി കാണാം. അപ്പോൾ നമുക്ക് 5 ബൗൾ നോക്കിയാൽ 5 ബൗൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഒരു അറ്റത്തെ ബൗൾ മാത്രമാണ് ഒരു 0.5 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമുള്ളത്. അത് 0.5 സെൻറ്റിമീറ്റർ ബൗള് പൊന്തിയാണ് നിൽക്കുന്നത്. അത് കുഴപ്പമില്ല, എന്നാലും നമുക്കിപ്പോൾ ഏകദേശം ഒരു 1.5 ഇഞ്ച് വെള്ളം ഇതിലുണ്ട്. സുഖമായിട്ട് കുടിക്കാൻ പറ്റുന്നുണ്ട് പോതിന്, എന്നാൽ പോത്തിന് കെട്ടുന്നത് ഈ അറ്റത്താണ്. അപ്പോൾ സുഖമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ശരിക്കും നിറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എമൗണ്ട് 1500 രൂപ എന്ന് പറയുന്നത് എനിക്കൊരു ബോളിന് ചിലവായതൊരു 50 രൂപയാണ് ഒരു ബോളിന്. അതായത് 5.5 ഇഞ്ച് വ്യാസമുള്ള ബോളിന് 50 രൂപ, അങ്ങനെ 12 ബോള് 12×5=60 ബോളിനായി. പിന്നെ അതിൻ്റെ 2 ലെങ്ത് പൈപ്പ്, പിന്നെ അതിൻ്റെ ഫിറ്റിങ്സ്, പശ ഇതൊക്കെ കൂടി ഒരു 1500 രൂപ താഴെയാണ് എനിക്ക് ചിലവായിട്ടുള്ളത്. പിന്നെ പണിക്കാശായിട്ടില്ല. അപ്പം അതുകൊണ്ട് ആരെങ്കിലും തൊഴുത്ത് പണിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഐഡിയ ഉപയോഗിച്ച് ചെയ്യാം. വേറെ ഐഡിയാസൊന്നും പലയിടത്തും കണ്ടിരുന്നു. സ്റ്റീൽ ബോൾ വെച്ച്, സ്റ്റീൽ ബോൾ പെട്ടെന്ന് അത് സിമെൻറ്റിൽ പിടിക്കില്ല, അത് ഊരിപ്പോരാൻ ചാൻസ് കൂടുതലാണ്. ഇതാകുമ്പോൾ ഇതിൽ ഊരിപ്പോരാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ശരിക്കും സിമെൻറ്റ് മുകളിൽ കൂടെ കവർ ചെയ്ത് വക്കിൽ കൊടുക്കുകയാണെങ്കിൽ അത് പൊട്ടാനുള്ള ചാൻസും കുറവാണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഐഡിയ. ഞാനൊരു സ്ഥലത്ത് പോയി കണ്ടിരുന്നു, അവരുപയോഗിച്ച മൺബോളാണ്. ഒരു 10 കൊല്ലമായ തൊഴുത്തായിരുന്നു, അതിൽ
ഇതുവരെ ഒരു ബോൾ പോലും പൊട്ടി പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ലൊരു ഐഡിയ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ അത് പ്രാവർത്തികമാക്കി ആക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക്സ്.